ഒന്നാമത്തെ കാര്യം തന്നെ എല്ലാവരും പൊതുവെ പറയാറുള്ള ഒരു വാക്കാണ്, എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ഒസിഡികൾ ഉണ്ട് എന്ന് പറയും. ഒസിഡി എന്ന് പറയുന്നത് ക്ലീൻലിനെസ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ചിട്ടുള്ള, അവരെപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു മിസ്കൺസെപ്ഷനാണ് ഒസിഡി വിൽപ്പവർ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒസിഡിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാൻ മറക്കരുത്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് ഒസിഡി. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സഷൻ, അതായത് ചിന്തകൾ നിയന്ത്രിക്കാനാവാത്ത നിരന്തരമായ വീണ്ടും വീണ്ടും വരുന്ന ഇൻട്രൂസീവായ ഇറാഷണലായ ചിന്തകൾ നമുക്ക് വരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാവാം, പല രീതികളിലാവാം. ആ ചിന്തകൾ നമുക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ആ ആങ്സൈറ്റീനെ ഓവർകം ചെയ്യാൻ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആ ആങ്സൈറ്റീനെ കുറയ്ക്കാൻ ഉതകുന്ന തരത്തിലുള്ള, ഹെൽപ്പ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ബിഹേവിയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒബ്സഷൻ ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, ആ ആങ്സൈറ്റീനെ ഒഴിവാക്കാൻ ഒരു ബിഹേവിയർ ഉണ്ട്. ഇത് നിരന്തരം വരുന്നതും, ഇത് നിരന്തരം വരുന്നതുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിന് ഒസിഡി എന്ന് പറയുന്നത്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡറായി മാറുന്നത്. സാധാരണഗതിയിൽ ഒരുപാട് ചെറിയ ചെറിയ ഇതുപോലെയുള്ള ഒസിഡി പാറ്റേൺസ് നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇതിനെയാണ് ഒസിഡി എന്ന് പറയുന്നത്. ഈ ഒസിഡി എന്ന് പറയുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ മാറ്റിത്തരാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം തന്നെ എല്ലാവരും പൊതുവെ പറയാറുള്ളൊരു വാക്കാണ്, എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ ഒസിഡികൾ ഉണ്ട് എന്ന് പറയും. ചെറിയ ചെറിയ ഒസിഡികൾ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ ഒസിഡി എന്ന് വിളിക്കരുത്, അതൊരു പാറ്റേണാണ്, ഒരു പെരുമാറ്റമാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മളെല്ലാവരും ചെറുപ്പത്തിലെന്നല്ല എപ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ വലത് കാൽ വെച്ച് പോയി എന്ന് വരാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സാധനം എടുക്കുമ്പോൾ വലത് കൈകൊണ്ടെടുത്തു എന്ന് വരാം. അങ്ങനെ കുറേ മാനറിസംസ് ഉണ്ട്, നമ്മൾ പഠിച്ചു വെച്ച മാനറിസം. ആ മാനറിസം നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ആ മാനറിസം വീണ്ടും പാലിച്ചു എന്ന് വരാം. അതേപോലെ രാത്രി കിടക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് രണ്ടാമത് പോയി നോക്കിയിട്ട് വരുന്നത്, ലൈറ്റ് ഓഫ് ചെയ്തോ രണ്ടാമത് പോയി നോക്കിയിട്ട് വരുന്നത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വീട് ശരിക്കും പൂട്ടിയിട്ടുണ്ടോ എന്ന് വീണ്ടും വന്ന് ചെക്ക് ചെയ്യുന്നത്, ഇതെല്ലാം അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാവുന്ന ഒരു ബിഹേവിയറാണ്, ഒസിഡി ടൈപ്പുള്ള ഒരു ബിഹേവിയറാണ്. വീണ്ടും വീണ്ടും ചെയ്യുന്നു, വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. പക്ഷേ ഇതൊന്നും ഒസിഡി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈനംദിനം ഒസിഡി ഉണ്ടാവാറുണ്ട് എന്നുള്ളത് മിത്താണ്. ഒസിഡി എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്, അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യണം. അതിന് ഒരു സൈക്കോളജിസ്റ്റിനോ സൈക്യാട്രിസ്റ്റിനോ കഴിയൂ. പറയാനുള്ളത്, ഇതൊരു എല്ലാവർക്കും ഉണ്ടാവുന്ന, എല്ലാവർക്കും ദൈനംദിനം ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണരുത് എന്നാണ്. രണ്ടാമത് പറയാനുള്ളത്, ജനങ്ങൾ പൊതുവെ പറയും ഈ ഒസിഡി ഉള്ളവർ അവർ ആങ്ഷ്യസ് ആണ്, അവർക്ക് പേടിയാണ്, അവർക്ക് ഈ ചിന്തകളെല്ലാം അവരുടെ തോന്നലാണ്, അവർ അത് നിർത്തിയാൽ മതി, അവർക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നെല്ലാം ഉള്ള ചിന്തകൾ, അത് 100% തെറ്റാണ്. ഒസിഡി എന്ന് പറയുന്നത് മാനസിക പ്രശ്നമായിട്ട് വേണം കാണാൻ. അവർ അറിഞ്ഞുകൊണ്ട് ചിന്തകൾ വരികയല്ല ചെയ്യുന്നത്, ആ ചിന്തകൾ വരുന്നത് അവർ അറിഞ്ഞുകൊണ്ടല്ല വരുന്നത്, ആ ചിന്തകളെ അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ബുദ്ധിമുട്ടുന്നത് എന്ന് മനസ്സിലാക്കണം. ആരും സ്വയം ബുദ്ധിമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് കൺട്രോൾ ചെയ്യാവുന്ന ചിന്തകളാണെങ്കിൽ, അവർക്ക് മാനേജ് ചെയ്യാവുന്ന ചിന്തകളാണെങ്കിൽ അവർ എന്നേ മാനേജ് ചെയ്തേനെ. അവർക്ക് ആങ്സൈറ്റീനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവർക്ക് പെരുമാറ്റങ്ങൾ, ബിഹേവിയേഴ്സ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഇത് വെറും ആങ്സൈറ്റിയാണ്, അവരുടെ തോന്നലാണ്, അവരുടെ പേടിയാണ് എന്നെല്ലാമുള്ള നമ്മളുടെ ചിന്ത 100% തെറ്റാണ്. മൂന്നാമത്തെ മിത്ത് എന്ന് പറയുന്നത്, സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഒസിഡി എന്ന് പറയുന്നത് ക്ലീൻലിനെസ് എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ചിട്ടുള്ള, അവരെപ്പോഴും ക്ലീൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു, അവരെപ്പോഴും അറേഞ്ച്ഡായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഓർഗനൈസ്ഡായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല, ഇവർ അറേഞ്ച്ഡായിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഓർഗനൈസ്ഡായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനുള്ള കാരണം തന്നെ
ഇൻട്രൂസീവ് ആയിട്ടുള്ള ചിന്തകൾ അവർക്ക് കൊടുക്കുന്ന ആങ്സൈറ്റി കൊണ്ടാണ്. അതല്ലാതെ ഇത് മാത്രം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല, വീട് ക്ലീനായി വെച്ചത് കൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല, മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ വീട് ക്ലീനായി വയ്ക്കുന്നത്, മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നാലാമത്തെ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നൊരു മിസ്കൺസെപ്ഷനാണ് ഒസിഡി വിൽപവർ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഞാൻ പറയും. ഒരാൾക്കും ഒസിഡി വിൽപവർ കൊണ്ട് മാറ്റിയെടുക്കുവാൻ കഴിയുകയില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്താൻ കഴിയുമായിരിക്കാം, പക്ഷേ കുറച്ച് സിംപ്റ്റംസ് കുറഞ്ഞതിനേക്കാളും കൂടുതൽ വേഗത്തിൽ കൂടുതൽ സിംപ്റ്റംസ് വരെ ബുദ്ധിമുട്ടിക്കും. കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതല്ല. ഒസിഡി ചികിത്സിക്കേണ്ടതാണ്, ഒസിഡിക്ക് മരുന്ന് കഴിക്കേണ്ടതാണ്. ലോങ് ടേം ട്രീറ്റ്മെൻ്റ് അല്ല, ഷോർട്ട് ടേം ട്രീറ്റ്മെൻ്റ് ആണ്. തെറാപ്പി ഉണ്ട്, മരുന്ന് കഴിക്കണം, തെറാപ്പി ചെയ്യണം, അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ വിൽ പവർ കൊണ്ട് മാറ്റാവുന്നതല്ല. ഇതൊരു ക്രോണിക് കണ്ടീഷനാണ്. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം നിൽക്കുന്ന, ദീർഘകാലം നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് വേണം ഇതിനെ കാണാൻ. അഞ്ചാമത്തെ പോയിന്റ്, ഒസിഡി ഈസ് അൺട്രീറ്റബിൾ. ഒസിഡി ചികിത്സിക്കാൻ കഴിയില്ല, ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. അതും തെറ്റാണ്. ഒസിഡി ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഒസിഡിക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒസിഡിക്ക് മാനേജ്മെൻ്റ് ഉണ്ട്. അത് ചെയ്യാൻ കഴിവുള്ള, കൃത്യമായി അത് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വിചാരിച്ചാൽ, അവരുടെ കൂടെ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ഒസിഡി പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം.